നമസ്കാരം. ഈ യൂത്ത് കോൺഗ്രസിലെ പൊട്ടിത്തെറി വലിയ തോതിൽ ചർച്ചയാകാതെ അങ്ങ് പോയിട്ടുണ്ട്. അതായത് അർജുൻ തിരുവഞ്ചൂരിനെ യൂത്ത് കോൺഗ്രസിന്റെ വക്താവായി തീരുമാനമെടുത്ത് അത് പ്രസിദ്ധീകരിച്ചു വന്നപ്പോൾ വലിയ വിവാദങ്ങളാകുന്നു. അത് യൂത്ത് കോൺഗ്രസിന്റെ ഇടയിൽ തന്നെ വലിയ തോതിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. ഇതിനുശേഷം ഇത് പിൻവലിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത്രയും സംഭവവികാസങ്ങൾ ഉണ്ടായിട്ട് കൃത്യമായി ഇതിന് ചരട് വലിച്ച ഒരു വ്യക്തിയെ യൂത്ത് കോൺഗ്രസ്സുകാരോ കോൺഗ്രസ്സുകാരോ വിമർശിക്കാതെ പോകുന്നുണ്ട്. അതായത് ഷാഫി പറമ്പിൽ എന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ, അതായത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ അറിയാതെ ഇപ്പോ അഞ്ച് വക്താക്കളെ തീരുമാനിച്ചു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പിന്നെ ഷാഫി പറമ്പിൽ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? അത് വെറും ഒരു വടി മാത്രമാണ്, അല്ലെങ്കിൽ വെറും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ കളിപ്പാവയാണ്, പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്നാൽ വെറുതെ ഒരു പാവയായിട്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ വക്താവിനെ തീരുമാനിക്കുന്നതിൽ ഒരു ഇടപെടലും നടത്താൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിലുള്ളവരെല്ലാം അരിയാഹാരം തന്നെയല്ലേ കഴിക്കുന്നത്? ഷാഫിയുടെ ഈ ഇരട്ടത്താപ്പ് കുറെ കാലമായി നാട് കാണുക. അദ്ദേഹത്തിനെതിരെ യൂത്ത് കോൺഗ്രസിനകത്ത് മുറവിളിയും ഒപ്പം അദ്ദേഹത്തിന്റെ സ്ഥാനം മാറ്റണമെന്ന ആവശ്യം വളരെ ശക്തമായി ഉയർന്നിട്ട് അതിനെയെല്ലാം അതിവിദഗ്ധമായി ഗ്രൂപ്പ് മാനേജർമാരെ കൊണ്ട് ചവിട്ടി മെതിച്ച് ഇപ്പോഴും അധികാര കേന്ദ്രത്തിൽ കടിച്ചു തൂങ്ങുന്ന വ്യക്തിയാണ് ഈ ഷാഫി പറമ്പ്. ഈ ഷാഫി പറമ്പിൽ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനെ വക്താവാക്കി കൊണ്ടുവരുമ്പോൾ അതിൽ ഷാഫി പറമ്പിലിന് ഒരു ഉത്തരവാദിത്വമില്ലെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഷാഫി പറമ്പിൽ ആ വിഷയത്തിൽ കൃത്യമായി അറിഞ്ഞിരിക്കും. ഷാഫി പറമ്പിലിന്റെ അറിവോടുകൂടി തന്നെ ആയിരിക്കും ദേശീയ നേതൃത്വത്തിനും ഈ പേരെത്തിപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ ഇപ്പൊ പറയുകയാണ് ദേശീയ നേതൃത്വം ഡയറക്റ്റായിട്ട് തിരുവഞ്ചൂരിന്റെ മകനെ തിരഞ്ഞെടുത്തു എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞ്, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ ആ രീതിയിലുള്ള ന്യായീകരണത്തോടെ കൈകഴുകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ നടക്കില്ലല്ലോ. ഷാഫി ഷാഫി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്ന് കൃത്യമായി ഈ നാട് കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഇതുവരെ നടത്തിയിട്ടുണ്ടോ? അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ നിയമിച്ചത്? നേരത്തെ ഗ്രൂപ്പുകളുടെ ലിസ്റ്റ് വാങ്ങി അവർക്ക് ഇഷ്ടമുള്ള നേതാക്കന്മാരെ നിങ്ങൾ ഇതിന്റെ ടോപ്പ് മോസ്റ്റ് പദവിയിൽ വെച്ചിട്ടുണ്ട്. എ ഗ്രൂപ്പ് നേതാവിനെയും ഐ ഗ്രൂപ്പ് നേതാവിനെയും പിണക്കാതെയും ഒപ്പം ബി ഡി സതീശനോടൊപ്പം ഉണ്ട് എന്നുള്ള രീതിയിൽ തന്റെ ഭാഗം സേഫാക്കി നിർത്തുന്ന ഒരു സ്വാർത്ഥ ചിന്താഗതിയുള്ള വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹം കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഈ അർജുൻ തിരുവഞ്ചൂർ എന്ന വ്യക്തിയെ കോൺഗ്രസിന്റെ വക്താവാക്കിയത്. അതിൽ തിരുവഞ്ചൂറിനും അറിവുണ്ട്, അതിൽ ഷാഫിക്കും അറിവുണ്ട്, ഈ പറയുന്ന അർജുനും അറിവുണ്ട് എന്നുള്ളതാണ് വസ്തുത. കുറെ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും മാത്രം അറിവില്ലായിരുന്നു. അവരൊരു സുപ്രഭാതത്തിൽ ഇത് പ്രസിദ്ധീകരിച്ചപ്പോൾ വിഷയമുണ്ടാക്കുന്നു, അടിയന്തരമായി ഈ വിഷയത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പിൻവാങ്ങുന്നു. ഇതാണ് സംഭവിച്ചത്. ഷാഫി ഈ കളി തുടങ്ങിയിട്ട് എത്ര കാലമായി! ഈ നേതാക്കന്മാരെയൊക്കെ സോപ്പിട്ട് നേതാക്കന്മാരുടെ പെട്ടിയെടുക്കുന്ന ആ ശൈലി ഇനിയെങ്കിലും നിർത്തിക്കൂടെ? നിങ്ങൾ ഒരു ചെറുപ്പക്കാരനല്ലേ? കുറച്ചൊക്കെ മാന്യതയും മര്യാദയൊക്കെ കാണിക്കണ്ടേ? നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടേതായ ഒരു സ്പേസ് മാത്രമാണ്. അതിനുവേണ്ടി ഏത് നെറികെട്ട കളിയും ഷാഫി പറമ്പിൽ കളിക്കുമെന്ന് യൂത്ത് കോൺഗ്രസിലുള്ളവർ പറയുകയാണ്. നിങ്ങൾ അധികാരത്തിൽ നിന്ന് മാറണം, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നിങ്ങളെ പുറത്താക്കണമെന്ന ആവശ്യം ഈ കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന സംഘടനയ്ക്കകത്ത് ഉയർന്നു വന്നത്. എന്നിട്ട് നിങ്ങൾ നേതാക്കന്മാരെ എല്ലാം പോയി കണ്ട് അവരുടെ ഭാഗമായി നിൽക്കുന്ന വ്യക്തികളുടെ നിശബ്ദമാക്കിയാൽ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം അങ്ങ് പോകുമെന്നാണോ കരുതുന്നത്? നിങ്ങൾ ഒരു സ്വാർത്ഥനാണ്, നിങ്ങൾ സ്വമേധയാ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ചുറ്റാകെ ജയ് വിളിക്കുന്നവരെയും നിങ്ങൾക്ക് ഓസാന പാടുന്നവരെയും മാത്രം കൊണ്ടു നടന്ന് അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു നേതാവായി ഷാഫി അധപ്പതിച്ചിരിക്കുകയാണ്. ഷാഫിക്ക് ഇപ്പോ ഒരു മന്ത്രിസ്ഥാനമോ ഇനി അടുത്ത തവണ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുൻനിര നേതാക്കന്മാരെയൊക്കെ പിണക്കാതിരിക്കുക, അവർക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസിൽ നിന്ന് വിടുപടി ചെയ്യുക. ഇതാണ് ഷാഫി കുറെ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷാഫിയുടെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് യൂത്ത് കോൺഗ്രസിന്റെ കഴിഞ്ഞ രണ്ടു വർഷത്തെ പ്രവർത്തനമെടുത്ത് പരിശോധിച്ചാൽ എന്താണ് ഈ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്? എന്തെങ്കിലും ഒരു നേട്ടം ഈ പറയുന്ന സംഘടനയ്ക്ക് ഇതുവരെ ആർജിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഷാഫി മാത്രം ജയിച്ചു, 13 പേർക്ക് സീറ്റ് മേടിച്ചു കൊടുത്തു, എല്ലാവരും തോറ്റു, ഷാഫി മാത്രം ജയിച്ചു. ഇപ്പൊ ഷാഫി സേഫാണ്, ഷാഫി മാത്രമാണ് യൂത്ത് കോൺഗ്രസിൽ ഒരു MLA ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു നേതാവായിട്ടുള്ളത്. അപ്പോ നേതാക്കന്മാരായിട്ടെല്ലാം ഡയറക്റ്റ് ബന്ധം സ്ഥാപിക്കാനും യൂത്ത് കോൺഗ്രസിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനാണ് ഇപ്പോഴും അവിടെ ഒരു വലിയ സ്പേസ് ഉള്ളത്. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എല്ലാത്തരം നാറിയ കളികളും അദ്ദേഹം അതിനകത്ത് നിന്ന് കളിക്കുന്നുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസിലുള്ളവർ തന്നെ പറയുകയാണ്.
മലബാർ മേഖലയിലൊക്കെ അദ്ദേഹം നടത്തിയിരിക്കുന്ന വഴിവിട്ട ഇടപെടൽ കാരണം യൂത്ത് കോൺഗ്രസിലെ അർഹരായ പല നേതാക്കന്മാർക്കും പുറത്തു നിൽക്കേണ്ട ഗതികേടാണ് ഇപ്പോഴുമുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിരുവഞ്ചൂരിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എ ഗ്രൂപ്പിലെ പ്രമുഖനാണ് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മകനെ ഈ നിലയ്ക്ക് ഒരു പോസ്റ്റിംഗിലേക്ക് കൊണ്ടുവന്നത് ഷാഫിയാണ്. എന്നിട്ട് ഷാഫി പറയുകയാണ് ഞാനാണ് ഇതിൽ ആദ്യമായി പ്രതികരിച്ചത് ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ട വ്യക്തി ഞാനാണെന്ന്. ഈ കള്ളനെ കൈയോടെ പിടിക്കുമ്പോൾ സ്വാഭാവികമാണല്ലോ ഏതെങ്കിലും കള്ളനെ കൈയോടെ പിടിച്ചാൽ ഞാൻ കള്ളനാണെന്നവൻ സമ്മതിക്കും. അപ്പോൾ ഉടനെ ദേശീയ നേതൃത്വത്തിനെ വിളിച്ചിട്ട് നിങ്ങൾ പിൻവലിക്കണം അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമാകുമെന്ന് പറഞ്ഞ് നിങ്ങൾ അതിൽ നിന്ന് ഊരിപ്പോയി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. സാമാന്യ ബോധത്തിൽ ആലോചിച്ചാൽ അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഷാഫി ഇപ്പോൾ നല്ല പിള്ള എന്ന് ചമയേണ്ട കാര്യമില്ല. നിങ്ങൾ അന്തസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് ഓവറായി കഴിഞ്ഞു യൂത്ത് കോൺഗ്രസിലെ പുതിയ തലമുറയ്ക്ക് വേണ്ടി മാറിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ കടിച്ചു തൂങ്ങി അത് അധികാര കേന്ദ്രത്തിൽ ഇരുന്നിട്ട് നേതാക്കന്മാരുമായി തനിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും തന്റെ സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് എന്ന പാലം നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കുറെ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് ഇത് തിരിച്ചറിയാൻ പറ്റാതെ പോകും. നിങ്ങൾ ആ സി ആർ മഹേഷിനെ പോലുള്ള നേതാക്കന്മാരെയൊക്കെ ഒന്ന് കണ്ടുപിടിക്കും. എന്തൊരു അന്തസ്സുള്ള നേതാവാണ് ഈ സി ആർ മഹേഷിനെ പോലുള്ളവരൊക്കെ. അവരൊന്നും ഈ നേതാക്കന്മാരുടെ പെട്ടിയെടുത്ത് ഈ പറയുന്ന ജനപ്രതിനിധി ആയതൊന്നുമല്ല. നിങ്ങളെപ്പോലെ നേതാക്കന്മാർ ഊട്ടി വളർത്തി നേതാവാക്കി മാറ്റിയ വ്യക്തിയല്ല ഈ സി ആർ മഹേഷ്. അവരെയൊക്കെ പോലുള്ള നേതാക്കന്മാരെയാണ് യൂത്ത് കോൺഗ്രസ് പോലുള്ളൊരു സംഘടനയിൽ നിന്ന് നിങ്ങൾ വളർത്തിക്കൊണ്ടുവരേണ്ടത്. നിങ്ങൾ ആരെയാണ് ഈ പറയുന്ന കഴിഞ്ഞ കാലങ്ങളിൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു യുവജന നേതാവ് എന്ന് പറയുന്നത്? അതായത് 13 സീറ്റിൽ കേവലം മത്സരിച്ച് ജയിക്കാൻ പറ്റാത്ത ജനപിന്തുണയില്ലാത്ത കുറെ ഏറെ പേരെ നിങ്ങൾ വളർത്തിക്കൊണ്ടു. അത് അങ്ങനെയായി മാറാൻ കാരണം അവർക്കുള്ള യോഗ്യത ഷാഫിയുടെ പെട്ടിയെടുക്കുന്നു. ഷാഫിക്കാക്ക ടി ജെ എന്ന് വിളിക്കുന്ന കുറച്ച് ടീംസ് അവരിങ്ങനെ വരത്തുള്ളൂ. അവർക്ക് പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചോ അല്ലെങ്കിൽ ഈ നാടിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരുടെ സംഘടനയെ രൂപപ്പെടുത്തിയെടുക്കാൻ ശേഷിയില്ലാത്ത വ്യക്തി തന്നെയാണ് ഷാഫി എന്ന് പറയുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി വെളിവായി. അവരെല്ലാം തോറ്റ് അമ്പിപ്പോകാൻ കാരണം അവരെന്നും ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല, ജനങ്ങൾക്ക് ഈ പറയുന്ന നേതാക്കന്മാരെയൊന്നും തിരിച്ചറിയില്ല എന്നുള്ളതാണ് വസ്തുത. എത്ര യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്? വേണമെങ്കിൽ കോൺഗ്രസുകാർക്ക് കുറെ പേര് പറയാം. അല്ലാതെ സാധാരണക്കാരായ മനുഷ്യരെടുത്ത് പോയി ചോദിച്ചാൽ നിങ്ങൾ എത്ര യൂത്ത് കോൺഗ്രസുകാരാ നാട്ടിലുണ്ടെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിക്ക് പോലും ഒരു പേരെടുത്ത് പറയാൻ കഴിയും. അതാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ അവസ്ഥ. ആ ഒരു സംഘടനയെ ഈ ഗതികേടിൽ എത്തിച്ചിട്ട് പോലും നിങ്ങൾ അതിൽ നിന്ന് മാറാതെ ഇപ്പോഴും കടിച്ചു തൂങ്ങുന്നു. നിങ്ങളുടെ മാത്രം വ്യക്തി താല്പര്യമാണ്. കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാരെ നിങ്ങൾ എത്ര കാലം പ്രീണിപ്പിച്ച് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കും? ഷാഫിയുടെ സമയം വരും. ഇപ്പോൾ അർജുനു വേണ്ടി നിങ്ങൾ വിടുപണി ചെയ്ത പോലെ ആന്റണിയുടെ മകനെ ഈ നാട്ടിലേക്ക് ഇത്തരത്തിൽ പോസ്റ്റിംഗിൽ കൊണ്ടുവരുമ്പോൾ വാദമൊന്നും വാദമുണ്ടാത്ത ഷാഫി പറമ്പിൽ ഇപ്പോൾ എത്ര സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അർജുൻ രാധാകൃഷ്ണന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യ പ്രതികരണവും ഈ നാട് കണ്ടില്ല. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിലെ റിജിൽ മാക്കുറ്റിയെ പോലുള്ളവർ രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും ഇത് സംബന്ധിച്ചിട്ടു. അതിന്റെ ആർജവമെങ്കിലും ഷാഫി കാണിച്ചിട്ട് മാതൃക കാട്ടേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ കള്ളത്തരങ്ങൾ, ഈ കൊള്ളരുതായ്മകൾ, ഈ സംഘടനയെ വെച്ച് നിങ്ങൾ നിങ്ങളുടേതായ സ്പേസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം, അതെല്ലാം അവർ മനസ്സിലാക്കുന്ന കാലം വരും. ഷാഫി ഷാഫിക്ക് എല്ലാ കാലത്തുനിന്നും ഈ പറയുന്ന ഇന്നത്തെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരെ പറ്റിച്ച് ഇതുപോലെ അതിജീവിക്കാൻ കഴിയില്ല. നിങ്ങൾ ചെയ്യുന്ന തോന്നിയവാസങ്ങൾ ഒരു കാലത്ത് നിങ്ങൾക്ക് തന്നെ ബൂമറാങ് ആയിട്ട് വരും. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, നിങ്ങൾ ഗ്രൂപ്പ് നേതാക്കന്മാരാക്കി വെച്ചിരുന്ന നേതാക്കന്മാർക്കെതിരെ ഒരു വലിയ വിഭാഗം തിരിച്ച് അവരെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമായി കണ്ടു. അതിന് നിങ്ങൾ ചുക്കാൻ പിടിച്ചിട്ട് നിശബ്ദമായി നിൽക്കുകയാണ്. പക്ഷേ നിങ്ങൾക്കും ഒരു ദിവസം വരും ഇതുപോലെ ഷാഫിയും ഇരുട്ടത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ വരും. നിങ്ങൾക്കെതിരെ സൈബർ അറ്റാക്കും നിങ്ങൾക്കെതിരെ പോർവിളികളുമായി ഈ പറയുന്ന നിങ്ങൾ കൊണ്ട് നടക്കുന്ന ടീംസ് ഒരു കാലത്ത് പുറത്തു വന്നിരിക്കും. ഷാഫി അമ്മാവെ നെറുകേടാണ് നിങ്ങൾ ഒരു സംവിധാനത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മൗനം അവലംബിച്ചും നേതാക്കന്മാരെ സോപ്പിട്ടും ഞാനൊരു മഹാനാണ്, മികച്ച ലീഡറാണെന്ന് വരുത്തി തീർക്കാൻ പറ്റും. പക്ഷേ ജനമനസ്സുകളിൽ ഷാഫി ഒരു മികച്ച ലീഡറായി മാറിയിട്ടില്ല എന്നുള്ളത് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണെന്ന് ഷാഫി തിരിച്ചറിയുന്നത് നല്ലതാണ്.